നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മഹാകവി കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചാണ്. 18-ാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. പ്രതിഭാസമ്പന്നനായ കവി എന്നതിനു പുറമെ തുള്ളൽ എന്ന നൃത്തകലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവെന്ന നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ്. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര. മലയാളത്തിലെ ഹാസ്യകവികളിൽ പ്രശസ്തനാണ് നമ്പ്യാർ. നമ്പ്യാരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുന്ന രേഖകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്നാലും ചില ചരിത്ര രേഖകളിൽ നിന്നു കിട്ടിയ വിവരങ്ങളനുസരിച്ച് 1705 മെയ് 5 പാലക്കാട് ജില്ലയിലെ കിളിക്കൃഷി മംഗലത്തെ കലക്കത്ത് ഭവനത്തിലാണ് നമ്പ്യാർ ജനിച്ചത് എന്ന് പറയപ്പെടുന്നു. ബാല്യകാല വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം പിതാവിനോടൊപ്പം പിതൃദേശമായ കിടങ്ങൂരെത്തി. തുടർന്ന് ചെമ്പകശ്ശേരി രാജാവിൻ്റെ ആശ്രിതനായി ഏറെ കാലം അമ്പലപ്പുഴയിലാണ് അദ്ദേഹം ജീവിച്ചത്. ഇക്കാലത്താണ് തുള്ളൽ കൃതികൾ മിക്കവയും എഴുതിയതെന്ന് കരുതപ്പെടുന്നു. 1746 മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരി രാജ്യം കീഴടക്കി വേണാടിനോട് ചേർത്തതിനെ തുടർന്ന് നമ്പ്യാർ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി. അവിടെ അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെയും അദ്ദേഹത്തിൻ്റെ ഭരണത്തെ തുടർന്ന് ഭരണമേറ്റ കാർത്തിക തിരുനാളിൻ്റെയും ആശ്രിതനായി ജീവിച്ചു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അരങ്ങേറിയിരുന്ന ചാക്യാർ കൂത്തിന് മിഴാവ് വായിക്കുന്നതായിരുന്നു അക്കാലത്ത് നമ്പ്യാരുടെ തൊഴിൽ. ഒരിക്കൽ കൂത്തു നടക്കുന്നതിനിടയിൽ കൊട്ടുകാരനായ നമ്പ്യാർ അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി. നമ്പ്യാർ ഇരുന്ന് ഉറങ്ങുന്നത് കണ്ട ചാക്യാർ അദ്ദേഹത്തെ നന്നായി പരിഹസിക്കുകയും ചെയ്തു. കാണികൾ പൊട്ടിച്ചിരിക്കുന്നത് കേട്ട് ഉണർന്ന നമ്പ്യാർ തന്നെ നോക്കിയാണ് ആളുകൾ ചിരിക്കുന്നതെന്ന് കണ്ട് അപമാനവും സങ്കടവും സഹിക്കാനാവാതെ അസ്വസ്ഥനായി. അന്ന് രാത്രി തന്നെ പുതിയൊരു കലാരൂപം സൃഷ്ടിക്കുകയും പിറ്റേ ദിവസം ചാക്യാർ കൂത്ത് നടക്കുന്ന ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് തുള്ളൽ എന്ന പുതിയ കലാരൂപം അവതരിപ്പിക്കുകയും ചാക്യാർ കൂത്ത് കാണാനിരുന്ന കാണികളെ തന്നിലേക്ക് ആകർഷിപ്പിച്ച് ചാക്യാരോടുള്ള പകരം വീട്ടി എന്നാണ് പറയപ്പെടുന്നത്. തുള്ളൽ എന്ന കലാരൂപം പെട്ടെന്ന് തന്നെ ജനകീയ കലാരൂപമായി മാറി. അനീതിയെ ചൂണ്ടിക്കാണിക്കാനുള്ള ആയുധമായി നമ്പ്യാർ തുള്ളലിനെ ഉപയോഗിച്ചു. 60-ലേറെ തുള്ളൽ കൃതികൾ രചിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 3 തരം തുള്ളലുകളാണുള്ളത്: ഓട്ടൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ. സമൂഹ വിമർശനം, നിഷിദ്ധമായ ഫലിത പരിഹാസങ്ങൾ, കേരളീയത, സാധാരണക്കാരൻ്റെ ഭാഷ, ലോകോക്തികൾ എന്നിവയെല്ലാം നമ്പ്യാരുടെ കൃതികളുടെ ലക്ഷണങ്ങളായി നിരൂപകർ എടുത്തു പറയുന്നു. അദ്ദേഹത്തിൻ്റെ രചനകളുടെ ഈ പ്രത്യേകതകൾ കവിക്ക് വലിയ ജനപ്രീതി നേടിക്കൊടുത്തു. ജനകീയ കവിയെന്ന് നമ്പ്യാർ വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. പുരാണ കൃതികളെ അവലംബിച്ചായിരുന്നു നമ്പ്യാരുടെ മിക്ക തുള്ളൽ കൃതികളും. എങ്കിലും അവയിൽ കഴിയുന്നത്ര നർമ്മവും സാമൂഹ്യ പ്രസക്തിയുള്ള പരിഹാസവും കലർത്താൻ കവി ശ്രദ്ധിച്ചിരുന്നു. നിലവിലിരുന്ന സാമൂഹിക സ്ഥിതിയിലേക്ക് നമ്പ്യാരുടെ കൃതികൾ വെളിച്ചം വീശുന്നു. ഭൂസ്ഥിതി, സസ്യപ്രകൃതി, ജലവിനിയോഗം, പാരമ്പര്യ ജന്തുവിജ്ഞാനം, നാടൻ തത്വചിന്ത, നാട്ടുവിദ്യാഭ്യാസ രീതി, നാടൻ വിനോദങ്ങൾ, ഉത്സവം, അങ്ങാടി വാണിഭം, നാടൻ മത്സ്യബന്ധനം, ചികിത്സാരീതികൾ, കൃഷി അറിവുകൾ, കടലറിവുകൾ, കാട്ടറിവുകൾ, നാടൻ ഭക്ഷണ രീതികൾ, നാട്ടുസംഗീതം, മുത്തശ്ശിച്ചൊല്ലുകൾ തുടങ്ങിയ മണ്ഡലങ്ങൾ നമ്പ്യാർ കവിത വിശദമാക്കുന്നു. വാർദ്ധക്യത്തിൽ രാജസദസ്സിലെ ജീവിതം ബുദ്ധിമുട്ടായി തോന്നിയ അദ്ദേഹം രാജാവിനോട് പറയുകയും രാജാവിൻ്റെ തീരുമാനപ്രകാരം സ്വന്തം നാടായ അമ്പലപ്പുഴയിലേക്ക് മടങ്ങുകയും ചെയ്തു. 1770 നമ്പ്യാരുടെ മരണം എന്ന് കരുതപ്പെടുന്നു. പേപ്പട്ടി വിഷബാധയായിരുന്നു മരണകാരണം എന്നൊരു കഥ പ്രചരിക്കുന്നു.
നമുക്ക് നമ്പ്യാരുടെ കുറച്ച് കൃതികളെ പരിചയപ്പെടാം.